എല്ലാ കൂട്ടുകാർക്കും ജോ കോണിലേക്ക് സ്വാഗതം. ഞാൻ ജോജോ പവർട്ടി. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, എ സി എൻ്റെ ട്രേഡാണ്. ഞാൻ AC ടെക്നീഷ്യനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മളിപ്പോൾ മെയ് മാസം തുടങ്ങിയിട്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ACയുടെ ഉപയോഗം സ്വതവേ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തു. മഴ പെയ്താൽ കേരളത്തിൽ നല്ല ഒരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളധികം AC യൂസ് ചെയ്യാറില്ല, പോരാത്തതിന് കറണ്ട് ബില്ലും കൂടും. അതുകൊണ്ട് നമ്മൾ AC ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ്. ഒരു മെയ് മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ AC ഉപയോഗം നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ AC ഓഫ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചൂട് കൂടുമ്പോൾ നമ്മൾ AC ഓൺ ആക്കുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റ് AC വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിടുന്ന നിങ്ങൾ ടെക്നീഷ്യന്മാർ വിളിക്കും. ടെക്നീഷ്യന്മാർ ഓരോ അത് ശരിയാക്കി തരും. അപ്പോൾ കുറച്ച് മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. നമ്മൾ AC ഓഫ് ചെയ്ത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ, അതുപോലെ ഗൾഫിലുള്ള ആൾക്കാർ ഇപ്പോൾ വെക്കേഷനായിട്ട് വരുന്നുണ്ട്, ജൂണിൽ ഇങ്ങോട്ട് വെക്കേഷനായിട്ട് വരും. അപ്പോൾ അവർ എന്തായാലും AC ഉപയോഗിക്കും. അവർ പിന്നെ നോക്കില്ല, തണുപ്പ് ചൂടോ കാര്യങ്ങളൊന്നുമില്ല, അവർ AC യൂസ് ചെയ്യും. അപ്പോഴും AC വർക്ക് ചെയ്യാതിരിക്കും. അതായത് കുറേ കാലം AC ഓഫ് ചെയ്തിട്ടിട്ട് ഈ വെക്കേഷനാണ് അവർ വരുന്നത്, സ്കൂൾ വെക്കേഷനാണ് അവിടെ. അവിടെ വരുമ്പോഴും AC ഓൺ ആക്കുമ്പോൾ AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞുതരുന്നത്. ആദ്യത്തെ കാര്യം, നമ്മൾ AC ഓഫ് ചെയ്തിടുകയാണ്, അതായത് ഇനി കുറച്ച് കാലത്തേക്ക് AC ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിൽ കരുതി AC ഓഫ് ചെയ്തിടുകയാണ്. ഈ AC ഓഫ് ചെയ്തിടുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റിമോട്ടാണ്. റിമോട്ടിലെ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റും. റിമോട്ടിലെ ബാറ്ററി, ഇല്ലെങ്കിൽ ബാറ്ററി അവിടെ കിടന്നിരുന്ന് അത് ചാർജ് ഓടുന്ന ലീക്കായി, അങ്ങനെ റിമോട്ട് കംപ്ലൈൻ്റ് ആവും, അങ്ങനെ അത് AC വർക്ക് ചെയ്യാതാവും. അതായത് റിമോട്ടിൽ AC വർക്ക് ചെയ്യില്ല. നമ്മൾ AC റിമോട്ടിൽ ഓഫ് ചെയ്താൽ റിമോട്ടിൽ തന്നെ വേണം AC ഓൺ ആക്കാൻ. അപ്പോൾ പലർക്കും അതറിയില്ല, സ്വിച്ച് ഓൺ ആക്കിയിട്ട് AC റിമോട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാതായിരിക്കും AC കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കും. അത് റിമോട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ ബാറ്ററി മാറ്റി ശരിയാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ റിമോട്ട് തന്നെ മാറില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് AC കുറച്ച് കാലത്തേക്ക്, 2-4 മാസത്തേക്ക് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഉടനെ അടി AC നിന്ന് റിമോട്ടിൻ്റെ ബാറ്ററി ഉരിമാറ്റും. AC റിമോട്ടിൽ നിന്ന് ബാറ്ററി ഉരിമാറ്റി വയ്ക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, പ്ലഗ് റിമൂവ് ചെയ്തിടുക. AC പ്ലഗ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പ്ലഗ് റിമൂവ് ചെയ്തിടുക. ഇപ്പോൾ മഴക്കാലമാണ്, ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ AC ഇൻവെർട്ടർ ടൈപ്പ് AC ആണ്. അപ്പോൾ AC ബോർഡൊക്കെ അടിച്ചു പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പ്രോപ്പർ വയറിങ്ങും അർത്ഥങ്ങളൊക്കെ പ്രോപ്പറായാലും അങ്ങനെ സംഭവിക്കില്ല ഒരു പരിധി വരെ. എന്നിരുന്നാലും മുൻകരുതലായിട്ട് നമ്മളത് ഉരിമാറ്റും, പ്ലഗ് നിന്ന് ഉരിമാറ്റും. ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതായത് AC റിമോട്ടിൻ്റെ ബാറ്ററി ഉരിമാറ്റുക, അതുപോലെ തന്നെ പ്ലഗ് ഉരിമാറ്റുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം പറയാനുള്ളത്, സ്പ്ലിറ്റ് AC ആണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് AC രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് ഇൻഡോറും ഒന്ന് ഔട്ട്ഡോറും. അപ്പോൾ നിങ്ങൾ പുതിയൊരു AC ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എവിടെയാണ് AC വയ്ക്കുന്നത്? ബെഡ്റൂം, ഹാൾ, ലഞ്ച് ഹാൾ. അപ്പോൾ അവിടെ ഒരു ഭിത്തിയിലൊരു ഹാൾ ഇട്ടിട്ട്, ഒരു 2.5-3 ഇഞ്ച് ഹാൾ ഇട്ടിട്ടാണ് ഇൻഡോർ ഔട്ട്ഡോർ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇൻഡോർ എന്ന് വെച്ചാൽ അകത്തിരിക്കുന്ന യൂണിറ്റ്, ഔട്ട്ഡോർ എന്ന് വെച്ചാൽ പുറത്തിരിക്കുന്ന യൂണിറ്റ്. ഇത് രണ്ടും കൂടി ഒരു പൈപ്പ് വെച്ച്, കോപ്പർ ടോപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരു ഹാൾ ഇടും, ഹാൾ ഇട്ടിട്ട് ഇൻഡോർ തൂക്കിയതിന് ശേഷം അത് അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഹാൾ പ്രോപ്പറായിട്ട് അടച്ചിരിക്കണം. അത് ടെക്നീഷ്യന്മാരെല്ലാവരും ചെയ്യുന്നതാണ്. അതായത് വർക്ക് കഴിഞ്ഞാൽ AC ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് അടയ്ക്കും. അപ്പോൾ ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, AC എന്ന് പറഞ്ഞാൽ തണുപ്പ് മാത്രമല്ല, എയർ കണ്ടീഷണറാണ്. നമ്മുടെ എയറിലെ, അന്തരീക്ഷത്തിലെ ആ റൂമിലെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എയറിലുള്ള ഡസ്റ്റ്, ബാക്ടീരിയാസ്, മോയിസ്റ്റർ, വെള്ളത്തിൻ്റെ അംശം, അതൊക്കെ കുറയ്ക്കുന്ന ഒന്നാണ് AC. AC തണുപ്പ് മാത്രമല്ല ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ ഓർമ്മയിലായി. അപ്പോൾ AC വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം AC ബാക്ക് പുറത്തുള്ള യൂണിറ്റ് കൂടെ പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒറ്ററ്റ് വീഴുന്നത്, പൈപ്പ് ഉണ്ടാവും, ഡ്രെയിൻ ട്യൂബ് ഉണ്ടാവും, ആ ഡ്രെയിൻ ട്യൂബ് കൂടെ വെള്ളം ഒറ്ററ്റ് വീഴുന്നത് നിങ്ങൾ കാണും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ ഈ ഡ്രെയിൻ ട്യൂബും, അതായത് അകത്തെ യൂണിറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്, അപ്പോൾ ഈ ട്യൂബായിട്ടൊരു കണക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു വസ്തു, ഒരു ചെറിയൊരു ജീവിക്ക് ഈ ട്യൂബ് വഴി അകത്തേക്ക് കയറാം, മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. AC ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഡ്രൈ ആയിട്ടാവും, അവിടേക്ക് വെള്ളത്തിൻ്റെ വെള്ളമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഉറുമ്പുകൾ, അതുപോലെ ചെറുതീനീച്ചകൾ, കടന്നലൊക്കെ ഇതിൻ്റെ ഉൾപ്പെടെ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ചെറുതേനീച്ചൊക്കെ ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ വന്ന് കയറി കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ആ അതിന്റെ ഒരു പശയാണ്, ആ ചെറുതേനീച്ച കൂട് നിർമ്മിക്കുന്ന ഒരു ചെറിയ പശ ഉപയോഗിച്ച് ആ പശുവിയായിട്ട് നല്ലൊരു എട്ടിന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില ബോർഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡൊക്കെ നമ്മളുണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഡ്രെയിൻ ട്യൂബൊക്കെ അടഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകില്ല, പിന്നെ നിങ്ങൾ എ സി ഓൺ ആക്കുമ്പോൾ വെള്ളമൊക്കെ തിരിച്ചകത്തേക്ക് വീഴും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എ സി ഓഫ് ചെയ്തിട്ടിട്ട് അങ്ങനെയൊന്നും പോകല്ല, ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോയി നോക്കുക, അവിടെ എന്തെങ്കിലും പ്രാണികൾ വരുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനെ നോക്കുക. അതുപോലെ ഒരു കാര്യം, എ സി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം ഈ ഹോള് പ്രോപ്പറായിട്ട് ടെക്നീഷ്യൻ അടച്ചിട്ട് പോകണ്ടോന്ന്. എല്ലാ ടെക്നീഷ്യന്മാരും അത് ചെയ്യും, അപൂർവം ചിലർ ചിലപ്പോൾ മറന്നു പോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുക. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിലൂടെ എലി എലി പാമ്പോരൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഹോള് അത് സ്റ്റാർട്ടിങ് ടൈമിലാണ്, ഇൻസ്റ്റാളേഷൻ ടൈമിലാണ് ആ ഹോൾ അടച്ചിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് മാത്രമല്ല, എ സി ഓഫ് ചെയ്തിടുമ്പോൾ ഈ ട്യൂബ് വഴി, ഡ്രെയിൻ ട്യൂബ് വഴി എന്തെങ്കിലും പ്രാണികൾ കയറുണ്ടോ, ഈച്ച കയറുണ്ടോ, മറ്റൊക്കെ ചെറുതേനീച്ച കയറുണ്ടോ, കടന്നൽ കയറുണ്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തൊക്കെ ഒന്ന് കയറി നോക്കുക. അതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് എ സി ഓൺ ആക്കിയിടും. അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഔട്ട്ഡോർ യൂണിറ്റ്. ഈ ഔട്ട്ഡോർ യൂണിറ്റ് അങ്ങനെ ഇരിക്കണം, ഉപയോഗിക്കാതെ അങ്ങനെ കുറേ നാളങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അവിടെ ഈ വേട്ടാളം ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാനിൻ്റെ അവിടെയൊക്കെ വേട്ടാളം കൂട് കൂട്ടാം. വേട്ടാളം കൂട് കൂട്ടിയിട്ട് മണ്ണുകൊണ്ട് വേട്ടാളം കൂട് കൂട്ടിയിട്ട് ആ കൂട് കുറച്ച് വലുതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നീട് എ സി ഓൺ ആക്കുമ്പോൾ ഈ ഫാൻ തിരിയാൻ പറ്റത്തില്ല. ഫാൻ്റെ ലീഫ് ഈ വേട്ടാളൻ്റെ കൂടുമ്പോൾ തട്ടിയിട്ട് അങ്ങനെ നിൽക്കാം. അങ്ങനെ നമ്മളിവിടെ എ സി ഓൺ ആക്കുന്ന തണുപ്പ് വരില്ല എന്നിട്ട് എന്നുവെച്ചാൽ എ സി ആരും ഓഫും ചെയ്യില്ല. എല്ലാവരും എ സി ഓൺ ആക്കിയാലും പിന്നെ അത് തണുപ്പില്ലെങ്കിൽ എ സി ഓഫ് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ തണുപ്പ് വന്നില്ലെങ്കിൽ എ സി ഓഫ് ചെയ്ത് നിങ്ങൾ ടെക്നീഷ്യനെ വിളിക്കണം, അതാരും ചെയ്യില്ല, അതങ്ങനെ ഇട്ട് വയ്ക്കും, എന്നിട്ട് പിന്നെ ഫാൻ മോട്ടോർ എത്തിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അണ്ണാൻ എലിയൊക്കെ പുറത്തു നിന്നൊരു കൂടുകൂടാൻ ചാൻസ് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലോ, ഭൂരിഭാഗം പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അത് അതൊക്കെ കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, റിമോട്ടിൻ്റെ ബാറ്ററി മാറ്റി വയ്ക്കുക. അതേമാതിരി പ്ലഗ് ഊരി മാറ്റുക. അതുപോലെ തന്നെ വല്ല പ്രാണികളൊക്കെ കയറുണ്ടോ, ചെറുതേനീച്ച അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ, ഈ ചെടികളൊക്കെ പുറത്ത് ഭാഗത്ത് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതേനീച്ച അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് അടുക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക. പിന്നെ ഓണായിട്ട് എ സി ഒരു 10 മിനിറ്റിൽ തണക്കുന്നില്ലെങ്കിൽ ഉടനടി നിങ്ങൾ ടെക്നീഷ്യനെ വിളിക്കുക. അതാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ തണുപ്പ് വരും തണുപ്പ് വരും എ സി ഇട്ടുകൊണ്ടിരിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അത് എ സി ഓഫ് ചെയ്തത് ടെക്നീഷ്യനെ വിളിക്കുക. അതുപോലെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഫാനൊക്കെ തിരിയുന്നുണ്ടോ നോക്കുക. എന്താ കാരണം വെച്ചാൽ ചിലപ്പോൾ കംപ്രസറൊക്കെ വർക്ക് ചെയ്യും, കംപ്രസറൊക്കെ വർക്ക് ചെയ്യും, ഈ ഫാനും വർക്ക് ചെയ്യാതിരിക്കും. അങ്ങനെ അത് വലിയൊരു ഇഷ്യൂലേക്ക് മാറും, കംപ്രസറൊക്കെ മാറേണ്ട ഒരു ഇഷ്യൂലേക്ക് മാറും. അതുകൊണ്ട് അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുപ്പ് വരുന്നില്ലെങ്കിൽ ടെക്നീഷ്യനെ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.